കേരളം നൽകിയ എയിംസ് പ്രപ്പോസലിൽ കാസർകോടിന്റെ പേരുകൂടി ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരം ശക്തമാക്കാനൊരുങ്ങി ജനകീയ സമിതി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നൂറ് ദിവസം പിന്നിട്ട സമരം സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് മാറ്റാനാണ് തീരുമാനം കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്നായിട്ടും കാസർഗോഡിന്റെ പേര് ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ചാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം തുടങ്ങുന്നത് സൽഫാൻ ദുരന്തങ്ങൾ നടന്ന കാസർഗോഡിനെ എയിംസ് പട്ടികയിൽ നിർബന്ധമായി ഉൾപ്പെടുത്തണമെന്നാണ് ജനകീയ കൂട്ടായ്മയുടെ ആവശ്യം നൂറിലധികം ദിവസങ്ങളായി കാസർഗോഡ് ഇത് അവസാനിപ്പിച്ചാണ് മുന്നിൽ സമരം തുടങ്ങുന്നത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത കൂടി മുന്നിൽ കണ്ടതുകൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് സമരം മാറ്റുന്നത് വളരെ ശക്തമായ രീതിയിൽ ഇതുവരെ നടന്നതിനേക്കാളും വ്യത്യസ്തമായ രീതിയിലുള്ള സമരമുറകൾ തന്നെയാണ് പിന്തുടരുന്നത് നമ്മളാണ് കൂടുതൽ അർഹതപ്പെട്ടവര് എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും അതിനുള്ള പ്രയത്നമാണ് കാസർഗോഡ് ജില്ലയിലെ ഓരോ ജനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ സ്വാതന്ത്ര്യത്തിനു വേണ്ടി തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തുന്ന ഒരു ജനതയെ നിരാശപ്പെടുത്തരുതെന്നാണ് മുഖ്യമന്ത്രിയോടുള്ള ഇവരുടെ അഭ്യർത്ഥന സെക്രട്ടേറിയറ്റ് സമരത്തിന്റെ മുന്നോടിയായി നട്ടുച്ചയ്ക്ക് തീപ്പന്തം വേദിയുള്ള സമരപരിപാടികളടക്കം കാസർഗോഡ് ജില്ലയിൽ നടത്താനാണ് തീരുമാനം ഏഷ്യനെറ്റ് ന്യൂസ് കാസർഗോഡ്